ുളത്തെ ഐ എൻ ടി യു സി നേതാവ് സത്യൻ കൊലപാതകം പുനരന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഡി ജി പിക്ക് പരാതി നൽകി കൊലപാതകം പാർട്ടി അറിവോടെ ആണെന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബുവിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ ഈ നീക്കം ജില്ലാ നേതൃത്വത്തിന്റെ കൂടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് പറയുന്നത് വിചാരണക്കാരനല്ല അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയ ആളല്ല അപ്പോൾ ഇതിൽ ഒരു പുനരന്വേഷണം അവശ്യമായി വന്നിരിക്കുന്നു ഈ പുനരന്വേഷണത്തിന് സി പി എം തയ്യാറാകാത്ത പക്ഷം ആ പുനരന്വേഷണത്തിലേക്ക് പോയതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്ന് ഇതിലെ യഥാർത്ഥ പ്രതികളെ ഗൂഢാലോചനക്കാരാണല്ലോ കൊലക്കസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളായി വരേണ്ടത് അവരെ പ്രതി ലിസ്റ്റിൽ പെടുത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഒരു സംശയം വേണ്ട കോൺഗ്രസും യു ഡി എഫും ശക്തമായ പക്ഷം എന്തായാലും ഇതിന്റെ സ്ഥിതി പുറത്തു വരണം കൊണ്ടുവന്നേ മതിയാകൂ അതാണ് ഞങ്ങളുടെ ആവശ്യം അതിനിടെ രാജിവെച്ച സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരി ബി ഡി ജെ എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി പ്രസന്നകുമാരിയുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാലാണ് ചേരുന്നത് മനീഷ് ഇതിപ്പോൾ ആലപ്പുഴയിൽ എൽ ഡി എഫിന് വലിയൊരു പ്രതിസന്ധി ആകുന്നു കോൺഗ്രസ് അതൊരു രാഷ്ട്രീയ ആയുധമാകുന്നു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് എന്താണ് വിവരങ്ങൾ ക്രിസ്റ്റീന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സി പി ഐ എമ്മിന് എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ട് നിയോജക മണ്ഡലങ്ങളാണ് കായംകുളവും ചേർത്തലയും ആ കായംകുളത്താണ് നിലവിൽ വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വിഭാഗീയ പ്രശ്നങ്ങളിൽ തുടർന്നുണ്ടായ പൊട്ടിത്തെറിയിലാണ് ഒരു നേതാവ് നൽകിയ രാജിക്കത്തിലാണ് വിവാദ പരാമർശമുള്ളത് പണ്ട് നടത്തിയ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നത് താൻ പത്തൊൻപതാമത്തെ വയസ്സിൽ നിരപരാധിയായിരുന്ന താൻ അറുപത് ദിവസം ജയിലിൽ കിടന്നു അത് പാർട്ടി ആലോചിച്ച് നടത്തിയ കൊലപാതകം അത് കളിയിക്കൽ സത്യൻ കൊലപാതകമാണ് ആ കൊലപാതകത്തിൻ്റെ വെളിപ്പെടുത്തലാണ് നിലവിൽ കോൺഗ്രസ് ആയുധമാക്കുന്നത് ഇന്നലെ ഡി സി സി അധ്യക്ഷൻ ആലപ്പുഴ ഡി സി സി അധ്യക്ഷൻ ബാബു പ്രസാദ് ഡി ജി പിക്ക് പരാതി കൊടുത്തു നിലവിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള വിപിൻ സി ബാബുവിൻ്റെ മൊഴിയെടുത്ത് മറ്റ് പ്രതികളെ കൂടി ചേർത്ത് ഇത് പുനരന്വേഷണം നടത്തണം യഥാർത്ഥ പ്രതികളെ വെളിച്ചെത്ത് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസും യു ഡി എഫും പ്രക്ഷോഭത്തിലേക്ക് പോകും കൂടി രണ്ടായിരത്തി ഒന്നിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ എം എം ഹസൻ വിജയിച്ചതിന് ശേഷമായിരുന്നു കളിയിക്കൽ സത്യൻ കൊല ചെയ്യപ്പെട്ടത് അന്ന് കണ്ണിൽ മുളക് പൊടി എറിഞ്ഞായിരുന്നു ആറുപേർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത് ഓട്ടോറിക്ഷാ ഡ്രൈവറും ഐ എൻ ഡി സി തൊഴിലാളി ഐ എൻ ഡു സി നേതാവ് കൂടിയുടെ സത്യനെ അന്ന് ഓട്ടോറിക്ഷയിൽ ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയായിരുന്നു അവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് ആ കേസിൽ രണ്ടായിരത്തി ആറിൽ തെളിവില്ലെന്ന് കണ്ട് ഏഴ് പ്രതികളെയും വെറുതെ വിട്ടിരുന്നു അതിൽ ആറാമത്തെ പ്രതിയാണ് വിപിൻ സി ബാബു ആ വിപിൻ സി ബാബുവാണ് നിലവിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് നേരത്തെ ഒരു വർഷം മുൻപ് ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ പാർട്ടി ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത നേതാവാണ് വിപിൻ സി ബാബു ഈ വിപിൻ സി ബാബുവിൻ്റെ അമ്മയാണ് കെ എൽ പ്രസന്നകുമാരി പ്രസന്നകുമാരി ഇരുപത്തിയഞ്ച് വർഷമായി കാംകുളത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ് പതിനഞ്ച് വർഷമായി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റാണ് കെ എൽ പ്രസന്നകുമാരിയാണ് നിലവിൽ ബി ഡി ജെ എസ് നേതാക്കളുമായി ഇന്നലെ വൈകിട്ട് ചർച്ച നടത്തി എന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുള്ളത് നിലവിൽ ബിപിൻ സി ബാബുവും മാതാവും ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി പോകുമെന്നുള്ള വലിയ പ്രചരണം സി പി എമ്മിൽ തന്നെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ചില കേന്ദ്രങ്ങളിൽ നിന്ന് അത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നലെ പ്രസന്നകുമാരിയെ വീട്ടിലെത്തി ബി ഡി ജെ എസ് നേതാക്കൾ സന്ദർശിച്ചത് എന്തായാലും ഈ വാർത്ത ഇത്തരത്തിലുള്ള വിവാദം അത് വലിയ രീതിയിൽ സി പി എമ്മിൽ അലയൊലികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ മന്ത്രി സജി ചെറിയാൻ്റെ അധ്യക്ഷതയിൽ കായംകുളത്ത് ഒരു അനുനയ നീക്കത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചയും ആരംഭിക്കും സ്മിത ക്രിസ്റ്റീന മനീഷ് മഹിപ്പാലാണ് വിവരങ്ങളുമായി ചേർന്നത് ഏതായാലും ഈ ചർച്ചകൾ ഫലം കാണു കാണുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണണം പ്രത്യേകിച്ച് ഈ ബി ഡി എച്ച് ജെസിൽ ചർച്ച അവരുമായിട്ട് ചർച്ച നടത്തുന്നു പ്രസന്നകുമാരി എന്നുള്ള വാർത്തയും വരുമ്പോൾ അടുത്ത നീക്കങ്ങൾ എന്താണ് എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴുള്ള ഒരു സാഹചര്യം ആ രീതിയിലാണ് പോകുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് നമുക്ക് ദേശീയ നേതൃത്വങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പാർട്ടി മാറ്റങ്ങളുടെ ഒരു സമയമാണ് നമ്മുടെ നാട്ടിലും അത് വ്യത്യസ്തമല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് അല്ലേ